കോതമംഗലത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. കോട്ടപ്പടിക്ക് അടുത്ത പ്ലാമുടിയിൽ നിന്ന് മേക്കപ്പാലയ്ക്ക് പോകുന്ന റോഡിലാണ് കാട്ടാന കൂട്ടം ഇറങ്ങിയത്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ ഭീതിയിലാണ് ജനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ആദിത്യൻ ഓമനക്കുട്ടൻ നൽകും. ആദിത്യൻ, ഇവരൊക്കെ ഈ കൂട്ടത്തോടെ എങ്ങോട്ടാണ് പോയത്? നമ്മളെ ആട്ടിൻപറ്റങ്ങൾ മാൻകൂട്ടം ഒക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, വാർത്തകൾ വായിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. മോത്തി, നേരത്തെ വാർത്തകളൊക്കെ മുൻപ് പറഞ്ഞ വാർത്തകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നേരത്തെ ഒരു അമ്മ ആയിട്ടുള്ള ഒരു പാമ്പിൻ്റെ വാർത്ത ഞാനിപ്പോൾ കേൾക്കുകയായിരുന്നു. മുട്ടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ അമ്മ പ്രകോപിതയായത്. ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന മാതൃത്വം അത് ആനകളിലാണ്. ആനകൾ കൂട്ടമായി ജീവിക്കുന്ന ജീവികളാണ്. ഒരു സമൂഹമായി അവരാണ് അവർ ജീവിക്കുന്നത്. 8 ആനകൾ മുതൽ 30 ആനകൾ വരെ അവർ കൂട്ടത്തോടെയാണ് അങ്ങനെ കാണാറുള്ളത്. പ്രത്യേകിച്ച് ഗർഭകാലമാവുമ്പോൾ മറ്റ് ആനകളെല്ലാം ഈ ഗർഭിണിയായ ആനയെ പൊതിഞ്ഞ് ആണ് അവർ സഞ്ചരിക്കാറുള്ളത്. ഏത് ആനത്താരെയായാലും ഇത്ര ദുർഘടമായ പാതയായാലും ആ അമ്മ ആനയെ പൊതിഞ്ഞായിരിക്കും അവർ സഞ്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ 30 വരുന്ന ആനകളുടെ ഇടയിൽ കുഞ്ഞന്മാരുണ്ടാവും. കുഞ്ഞന്മാരെ അതുപോലെ തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആനകളെ നയിക്കുന്നത് ഏറ്റവും മുതിർന്ന പെണ്ണാനയായിരിക്കും. ആ പെണ്ണാനയാണ് ഇതിൻ്റെ ജലസ്രോതസ്സുകൾ, ഭക്ഷണം എവിടെ കിട്ടും, അതിന് ഈ കുഞ്ഞന്മാരെയൊക്കെ അഭ്യാസം പഠിപ്പിക്കുന്നതൊക്കെ ഈ പെണ്ണാനയാണ്. അതോടൊപ്പം തന്നെ അമ്മമാർ ഒരു തൻ്റെ സ്വന്തം കുഞ്ഞിനെ മാത്രമല്ല ആനകളുടെ അമ്മമാർ നോക്കാറുള്ളത്. എല്ലാ അമ്മമാരും ചേർന്നാണ് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാറുള്ളത്. അത്തരത്തിൽ വളരെ കൗതുകകരമായൊരു കാഴ്ചയാണ് കോതമംഗലത്ത് നിന്ന്. കോതമംഗലത്ത് ആനകൾ ഇറങ്ങുന്നത് പതിവാണ്. കീരമ്പാറയിലും കുട്ടമ്പുഴയിലും ഒക്കെ ആനകൾ ഇറങ്ങുന്നതും ശല്യം ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ വാർത്താ പരമ്പരയായിട്ട് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനകൾ ഈ കൂട്ടമായി വരുമ്പോൾ മനുഷ്യന് പേടിയാണ്. അവർ വരുന്നത് വെള്ളം തേടിയും ഈ കോതമംഗലത്തൊക്കെയുള്ള ഒരുപാട് പൈനാപ്പിൾ കൃഷിക്ക് പേര് കേട്ട സ്ഥലമാണ്. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് തിന്ന് കുഞ്ഞന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആനകൾ ഇറങ്ങുന്നത്. പക്ഷേ അവിടുത്തെ കർഷകരുടെയും മനുഷ്യരുടെയും ഉള്ളിൽ തീയാണ്. പ്രത്യേകിച്ച് പോകുന്ന വഴിയെല്ലാം വാഴയും തെങ്ങും ഒക്കെ മറിച്ചിട്ടിട്ടായിരിക്കും ഇവന്മാർ പോകുന്നത് കൂട്ടത്തോടെ, ഈ കുഞ്ഞന്മാരുൾപ്പെടെയുള്ളവർ. അപ്പോ അത് കർഷകരുടെ ഉള്ളിൽ തീയാണെങ്കിലും കാണുന്നവർക്ക് ഒരു കൗതുകമാണ്. വളരെ കൗതുകകരമായ ഒരു കാഴ്ച തന്നെ ആയിരുന്നു.